മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. 2024-25 വർഷം നടക്കുന്ന ഒന്നാം പാദവാർഷിക പരീക്ഷ ക്ലാസ് 9 അറബിക്കിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഫുൾ ആൻസറുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾക്കേറെ ഉപകാരപ്പെടുന്ന അറബിക് എജു വെബ്, നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന സ്കൂൾ അറബിക്കയുടെ അപ്ലിക്കേഷൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്കും നിങ്ങളുടെ അനിയന്മാർക്കും കാക്കമാർക്കൊക്കെ അറബി ഭാഷ 1 മുതൽ 12 വരെ അറബി പഠിക്കാൻ ഉപയോഗപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിൽ നിറയെ ക്വിസ് പ്രോഗ്രാമൊക്കെ നടക്കാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം ക്ലാസ് 9-ൻ്റെ അറബിക് ബുക്ക് വേറെയായിരുന്നു. അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ള പോലെയല്ല ഇപ്രാവശ്യം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക എന്നുള്ളത് കാര്യം. പ്രാവശ്യം പുതിയ പുസ്തകമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് നമ്മുടെ ഈ ചാനലിൽ മാത്രമാണ് ഇത് വന്നിട്ടുള്ളൂ. നിങ്ങളത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് എത്തിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാം, സാധാരണ 8-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ടുള്ളതാണ്. അതിൽ ആ അതേ പാറ്റേൺ തന്നെയായിരിക്കും പ്രാവശ്യം ഉണ്ടാവുക. 21 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ 19 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാകും. ഓപ്ഷൻസൊക്കെ ഉണ്ടാകും. നമുക്ക് ഓരോ ചോദ്യമായിട്ട് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ, ഇഖ്റഉൽ ഫിഖ്റ അല്ലാതിയ വഅജിബ് അനിൽ അസ്ഇല, താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. ഈ പാരഗ്രാഫ് നമ്മളെ ഏത് പാഠത്തിലാണ്, നുജൂമുൻ സർഖ എന്ന പാഠഭാഗത്തിലെ പാരഗ്രാഫാണ്. മഅ മുറൂറിൽ അയ്യാം അസ്ബഹ നാദി നുജൂമുൻ സർഖ മിസാലൻ ഫി തൗഇയ, കാലം കഴിയുന്തോറും നുജൂം സർഖ ബ്ലൂ സ്റ്റാർസ് അല്ലേ, ബ്ലൂ സ്റ്റാർസ് ക്ലബ്ബ് ബോധവൽക്കരണത്തിലൊരു മാതൃകയായി മാറി, മോഡലായി മാറി. വദാലിക ബി തഖ്നിയത്തിൻ ജദീദ, അത് പുതിയ ടെക്നോളജി അവർ കൊണ്ടുവന്നു. എങ്ങനെ, ഫി മജാലി സിറാ കൃഷി മേഖലയിൽ, വൽ ഹിഫാദ് അല മവാരിദിൽ മിയാഹ് വാട്ടർ റിസോഴ്സ് സംരക്ഷിക്കുന്ന കാര്യത്തിലേക്ക് പുതിയ ടെക്നോളജി. ഏതൊക്കെയാണ് വാട്ടർ റിസോഴ്സ്? മിസ്റൽ ആബാർ കിണറുകൾ, വൽ അൻഹാർ നദികൾ, വൽ ജദാവിൽ അരുവികൾ, വൽ ബിർഖ് ബിർഖ് കുളങ്ങൾ, വൽ അയൂൻ അരുവികൾ, ജദാവിൽ തോടുകൾ എന്ന് പറയാം കേട്ടോ, വൽ ബിഹാർ കടലുകൾ, വഗൈരിഹ, അതെല്ലാം സംരക്ഷിക്കാൻ പുതിയ ടെക്നോളജി അവർ കൊണ്ടുവന്നു. ഇഅ്തറഫൽ ആലമു ബിഹാദിഹി നഷാതാത്സ്, ലോകം ഇവരുടെ ഈ പ്രവർത്തനത്തെ അംഗീകരിച്ചു. അൽ മിസാലിയ ഈ മോഡൽ പ്രവർത്തനത്തെ, ലിനാദി സുജൂം സർഖ ബ്ലൂ സ്റ്റാർസ് ക്ലബിൻ്റെ, ഫൈനൽ മുഷാറഖത്ത് ഫിൽ ഹിഫാസ് അലൽ മിയാഹ്, അപ്പോൾ പ്രകൃതിയെയും അതുപോലെ വെള്ളത്തെയും സംരക്ഷിക്കുക, അതിൽ പങ്കാളികളാവുക എന്നുള്ളത് മസ്ഊലിയത്തുന, നമ്മുടെ ഡ്യൂട്ടിയാണ്. ലി സ്വാലിഹിൽ അജിയാലിൽ ഖാദിമ, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പാരഗ്രാഫ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു 6 ക്വസ്റ്റ്യൻ താഴെ കൊടുക്കണം കണ്ടോ. ഒന്നാമത്, ഇത്തരങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. ഒന്നാമത്, ജംഉ മാ എന്നതിൻ്റെ ജംഉ എന്താണ്? എന്താണ് മാ ഉൻ ജംഉ? ഏതായാലും പാരഗ്രാഫിൽ വരിക, മിയാഹ് മാ ഉൻ ജംഉ മിയാഹ് ആണ് ഉത്തരം വരിക. ഇസ്മു ലൗനിൻ ഫിൽ ഫിഖ്റ, ഈ പാരഗ്രാഫിൽ ഒരു നിറത്തിൻ്റെ പേരുണ്ട്, ഏതാണ്? ബ്ലൂ അല്ലേ. സർഖ സർഖ ആണ് നിറത്തിൻ്റെ പേര്. കൈഫ അസ്ബഹ നാദി നുജൂം സർഖ മിസാലൻ ഫി തൗഇയ, എങ്ങനെയാണ് ബ്ലൂ സ്റ്റാർസ് ക്ലബ്ബ് എന്താണ് ബോധവൽക്കരണത്തിൽ ഒരു മാതൃകയായി മാറിയത്, എങ്ങനെയാണ്? അതിൽ പറയുന്നുണ്ടല്ലേ, വദാലിക ബി തഖ്നിയത്തിൻ ജദീദ ഫി മജാലി സിറാഅത്തി വൽ അൻഹാർ അല്ലേ, വൽ ഹിഫാളി അലൽ മവാരിദിൽ മിയാഹ്, ഇതുവരെ മതിയാവും കേട്ടോ, ഇതുവരെ എഴുതിയ അതിൻ്റെ ഉത്തരമായി. ഓക്കെ, ഇതുപോലെ ഇത് തന്നെയാവണം, ഇത് തന്നെയാവാം, ചിലപ്പോൾ ഇതുപോലത്തെയും ആവാം. ഓക്കെ, ഖദീം ഖദീം ഓപ്പോസിറ്റ് എന്താണ്? ഖദീം എന്ന് പറഞ്ഞാൽ പഴയത്, അതിൻ്റെ ലിദ്ദുഹു ലദ്ദുഹു നെയ്ച്ച് തെറ്റിപ്പോയതാണ്. ലിദ്ദുഹു ഖദീമിൻ്റെ ലിദ് എന്താണ്? ഖദീം പഴയത്, പുതിയത്, പുതിയത് എന്നുള്ളൊരു വാക്കുകൂടി ഉണ്ടല്ലേ, ജദീദ്സ് അല്ലേ, ജദീദ്സ്. ഉക്തുബ് ഇസ്നൈനി മിൻ മവാരിദിൽ മിയാഹ്, വാട്ടർ റിസോഴ്സിലെ 2 എണ്ണം എഴുതാൻ. ഏതൊക്കെയാണ് വാട്ടർ റിസോഴ്സുകൾ? അതായത് നമുക്ക് ആബാർ വൽ അൻഹാർ
അല്ലേ, അല്ലെങ്കിൽ അൽ ജദാവിൽ വൽ ബിറഖ്, ഏത് എഴുതിയാലും അതിനുള്ള ഉത്തരം കിട്ടും, മാർക്ക് കിട്ടും. അദ്ദുനിയ മുത്തറാദിഫുഹു, ദുനിയ എന്താ ലോകം, അതിൻ്റെ ഈ ലോകം അതിൻ്റെ മുത്തറാദിഫ്. മുത്തറാദിഫ് എന്നാൽ സമാന പദം. ലോകത്തിനൊരു വാക്കുണ്ടല്ലോ ഇവിടെ, അൽ ആലം, എന്താണ് അൽ ആലം, ലോകം. അപ്പോൾ അതാണ് ആറ് ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങൾ. രണ്ടാമത് സെഷനിൽ രണ്ടെണ്ണത്തിന് ഉത്തരം നീക്കിയാൽ മതി, രണ്ട് മാർക്ക് വീതം. ഇത് നിങ്ങൾ മുമ്പ് കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചതായിരിക്കും. നഖറു തസ്രീഹ വ നക്തഷിബ് സത്റൽ മുനാസിബ് ഫിൽ മാന, താഴെ ഒരു പ്രസ്താവന നൽകിയിട്ടുണ്ട്, അതിന് അനുയോജ്യമായ ഈ മൂന്ന് ബൈത്തുകളിലെ അനുയോജ്യമായ ബൈത്ത് തിരഞ്ഞെടുക്കുക. അനുയോജ്യമായ സത്ർ, സത്ർ എന്ന് വെച്ചാൽ വരി തിരഞ്ഞെടുക്കാനാണ്. അസ്വാത്തുൽ ലുഗൽ അറബിയ ജദ്ദാബ വ മുതനവ്യ, അറബി ഭാഷയുടെ ശബ്ദങ്ങൾ മനോഹരമാണ്, അവ ഫത്ഹ ലമ്മ് കസ്റാണ് അല്ലേ. ഏതാണ് ഏതിലേതാ വരിക? ഇതിൽ മൂന്നെണ്ണത്തിൽ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഈ വാക്കുകൾ വെച്ചിട്ട്. ഏതാണ്? ഇതാണ് വരിക അല്ലേ. ഫത്ഹുല്ലം മുൻ സുമ്മൽ ജറു അഹ്ലൽ ഹറകാതി, ശരിയല്ലേ. അങ്ങനെ അതാണ് അതിൻ്റെ ഉത്തരമായി വരിക. പിന്നെയോ, ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അറബി ഇത് സ്കൂൾ അറബി ഗൈഡിൻ്റെ ഒരു ഉപ വെബ്സൈറ്റാണ് അറബിക് എജു വെബ് ഡോട്ട് ഇൻ. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് കേട്ടോ. പിന്നെ അക്മിൽ ബി ഇസ്തിഇമാലി മിൻ ഫദ്ലിക തഫല്ലൽ, മിൻ ഫദ്ലിക്കയും തഫല്ലലും വെച്ച് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ഇതിലേതാണ് നിങ്ങൾ അനുയോജ്യമായത് വെക്കണം. ഇവിടെ നോക്കൂ, ഡാഷ് ഉരീദ് മിർസമക്ക് അല്ലേ, ഉരീദ് വന്ന ഉടനെ ഏതായാലും വരിക, തീർച്ചയായും പ്ലീസ് ഉരീദ് മിർസം, ഇതിൻ്റെ സ്കെയിൽ എനിക്കൊന്ന് വേണം അല്ലേ. അപ്പോൾ മിർസം, അപ്പോൾ മിൻ ഫദ്ലിക ഉരീദ് മിർസമക്ക്, മിൻ ഫദ്ലിക്കയാണ് ഇവിടെ വരിക, ശരിയല്ലേ. മിൻ ഫദ്ലിക്കയാണ് ഇവിടെ വരിക. ഹാദ മഖാദുക്ക്, ഇത് ഇതാണ് നിൻ്റെ ചെയർ, എന്ത് വേണം, വാ വാ അല്ലേ, ഇരിക്കി എന്ന് പറയാം. തഫദ്ദൽ, അപ്പോൾ ഇതാണ് വരിക, തഫദ്ദൽ എന്ന വരിക. പിന്നെ ഖാല ജാബിർ സദീഖിഹി നഖ്റുജ് ഇലൽ മൽഅബ്, ജാബിർ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു നമുക്ക് കളിസ്ഥലത്തേക്ക് പോകാം, വരൂ അല്ലേ, വരൂ എന്ന് പറയാൻ തഫദ്ദൽ വീണ്ടും ഇവിടെ. എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം വരിക, മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, ഈ മോഡൽ അനുസരിച്ച് ഏകദേശം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. ഒമ്പതാമത്തെ, ഉക്തുബ് കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാൻ. അൽ മക്തബത്തു ജംഅഹു അൽ മക്തബാത്സ്, അപ്പോൾ ഇവിടെ എന്താ വരിക, അല്ലാഇഹത്തു, ഇത് വരും അൽ മക്തബത്തിൻ്റെ അതേ മോഡൽ അല്ലേ. മക്തബത്ത് എന്നുള്ളത് എങ്ങനെയായി, ഇവിടെ എത്തിയപ്പോൾ ബായിക്ക് ശേഷം ഇവിടെ ഒരു അലിഫ് വന്നു കണ്ട, ബായിക്ക് ശേഷം ഒരു അലിഫ് വന്നു, ഈ താ എന്തായി ഇങ്ങനെ വലിയ തായായി മാറി. അപ്പോൾ ജമ്മ മോന്നസ് സാലിമാണ് അല്ലേ. അൽ മക്തബത്തു അൽ മക്തബാത്ത് വളരെ സിമ്പിളായി ചെയ്യാം. അവസാനത്തെ അക്ഷരത്തിൻ്റെ തൊട്ടുമുമ്പുള്ള അക്ഷരത്തിൻ്റെ മുമ്പ് അക്ഷരത്തിന് ശേഷം അലിഫ് കൊടുക്കുക. അപ്പോൾ അല്ലാഇഹത്ത് എന്താവും ഇവിടെ, ഈ ഹായ്ക്ക് ശേഷം അലിഫ് ഇടുക, പിന്നെ ഈ താ കൊടുക്കുക. അപ്പോൾ അല്ലാഇഹാത്ത് എന്നാ വരിക ഇവിടെ. അദ്ദാരിസാത്ത്, അപ്പോൾ അതിൻ്റെ മുഫ്റദ അവിടെ പോയിരിക്കുന്നത്, അൽ മക്തബത്ത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ് ഈ അലിഫ് കളയുക, എന്നിട്ട് ഈ താ ഇങ്ങോട്ട് ചേർത്ത് വയ്ക്കുക. അപ്പോൾ അദ്ദാരി സത്തു എന്താ വരിക, അദ്ദാരി സത്തു എന്നാ വരിക. പിന്നെ അന്നഷാ തത്തു, ഇവിടെ എന്താ വരിക, അന്നഷാ താത്തു എന്നാണ് ജമ്മു വരിക, ഇതുപോലെ മക്തബാത്ത് പോലെ. ഓക്കെ. ഇനി അജിബ് അൻ സിത്ത, താഴെയുള്ളതിൽ ആറെണ്ണത്തിന് ഉത്തരം നൽകുക എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടാകും, ഒരു എട്ടെണ്ണമൊക്കെ ഉണ്ടാകും, അതിൽ ആറെണ്ണത്തിന് എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ ആറിനെ കൊടുത്തിട്ടുള്ളൂ, ഇത് മുകളിലാണ് വരേണ്ടത് കേട്ടോ. ആറിന് 3 മാർക്ക്, 18 മാർക്ക് കിട്ടും. അതിൽ ഒന്നാമത് ചോദ്യം, ലാഹിൽ ബിതാഖത്ത സുഹൃദ് വാജിബ് അനിൽ അസീല, താഴെ ഒരു ബോർഡിംഗ് പാസ് നൽകിയിട്ടുണ്ട്, അത് നോക്കിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഓക്കെ. അപ്പോൾ എന്താ ചോദ്യം നോക്കൂ, താരീഖുൽ ലഹില, യാത്ര പോകുന്നത് എപ്പോഴാണ്, ഡേറ്റ് കണ്ടുപിടിക്കൂ. ഇതാ അവിടെ ഉണ്ട് അല്ലേ, സലാസും വഴിശിരീന മായു, ഇങ്ങനെ ഇംഗ്ലീഷിലെഴുതാതിരിക്കുക നല്ലത്, അറബിയിൽ തന്നെ എഴുതുക. സലാസും വഴിഷുറൂൻ, സലാസും വഴിശിരീൻ മായു എന്നെഴുതുക. പിന്നെ അടുത്തത്, മത്ത തുഗാദുറു തായിറ മിനൻ കാലിക്കൂത്ത്, ഇത് കാലിക്കറ്റിൽ നിന്ന് പോകുന്നതിന് നമ്മൾ വിചാരിക്കുക,
അപ്പോൾ കാലിക്കറ്റ് നിന്ന് എപ്പോഴാണ് ട്രെയിൻ വിമാനം ഡിപ്പാർച്ചർ ചെയ്യുന്നത്, പൊങ്ങുന്നത് എപ്പോഴാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്? അപ്പോൾ ഇതിലൊരു ടൈം കൊടുത്തിട്ടുണ്ട് 4:19 എന്നുള്ളത്. ഇപ്പോൾ നമ്മളിത് ഇന്ത്യൻ സമയമല്ല തോന്നുന്നു, വേറെ രീതിയിൽ കൊടുത്തിരിക്കണം. അപ്പോൾ നിങ്ങളിത് ഉത്തരം ഇങ്ങനെ വന്നാലും ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ വേറെ സമയം നമ്മുടെ പുസ്തകത്തിലുള്ളതുപോലെ, പുസ്തകത്തിലുള്ളത് 9:30 സമയമുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇനി മാ റഖമുൽ മഖ്അത്സ്, സീറ്റ് നമ്പർ, സീറ്റ് നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്, 19. ഇത് രണ്ടും ഒരുപോലെ ഉണ്ട്, അപ്പോൾ ടിക്കറ്റിൽ എന്തോ പ്രശ്നമായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, 19E. പിന്നെ 11-ാമത്തത്, അതാണ് ആ ചോദ്യത്തിൽ ഉത്തരം. അപ്പോൾ 3-ാം ഉത്തരത്തിന് നൽകിയാൽ മതി. പിന്നെ 11-ാമത് ചോദ്യം, നുക്കമ്മലുൽ ഖാന കെമാ ഫിൽമി, ഉദാഹരണത്തിലുള്ളതുപോലെ, ഉദാഹരണത്തിലുള്ളതുപോലെ പൂരിപ്പിക്കുക. അപ്പോൾ നോക്കൂ, അദ്ഹബു ഇലാ ബൈത്തി, ഇതിൽ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ബൈത്തിയിലെ യായ്ക്കും ഇവിടെ കളറുണ്ട് കേട്ടോ, ആ കളർ പോയതാണേ. അദ്ഹബ് ഇലാ ബൈത്തി, തദ്ഹബ് ഇലാ, അദ്ഹബ് ഇലാ ബൈത്തി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. തദ്ഹബ് ഇലാ ബൈത്തിക്ക, നീ നിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. നദ്ഹബു ഇലാ ബൈത്തിന, ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ആ യ ത ക ന നാ, ഈ മാധ്യ മാറ്റങ്ങളോടുകൂടി അടുത്ത സെൻറ്റൻസുകൾ എഴുതണം. അപ്പോൾ ഇവിടെ തക്തുബു ഫി കിതാബിക്ക, തക്തുബു ഫി കിതാബിക്ക. അപ്പോൾ ഇതിലെ ഈ ഫസ്റ്റ് സെൻറ്റൻസിൽ ഈ തായുടെ സ്ഥാനത്ത് എന്ത് വരണം? ആ വരണം. അപ്പോൾ എന്ത് പറയുക? അക്തുബു, അക്തുബു ഫി, ഇവിടെ ഈ കായ്ക്ക് പകരം യാ വരണം. അപ്പോൾ അക്തുബു ഫി കിതാബി എന്ന് എവിടെ എഴുതണം? എവിടെ എഴുതണം? ഇവിടെ എഴുതണം. മനസ്സിലായോ? അപ്പോൾ അക്തുബു ഫി കിതാബി. ഇനി ഇത് തന്നെ പുറത്ത് വരുമ്പോഴോ, ഈ തായുടെ സ്ഥാനത്ത് നാ വരണം. അപ്പോൾ നക്തുബു ഫി, കായുടെ സ്ഥാനത്ത് നാന്ന് വരണം. അപ്പോൾ നക്തുബു ഫി കിതാബിന എന്നായിരിക്കും ഇവിടെ ഉത്തരം വരിക. മനസ്സിലായോ? അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അടുത്തതോ, അവദ്ദു ഉമ്മി, അവദ്ദു ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയെ ഇഷ്ടപ്പെടുന്നു. ഇവിടെ ആ അല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോഴോ, ഇവിടെ ആയിക്ക് വേറെ ഏത് വെക്കണം? താ വെക്കണം. അപ്പോൾ തവദ്ദു, തവദ്ദു ഉമ്മക്ക, തവദ്ദു ഉമ്മക്ക അല്ലേ. ഈ ഉമ്മി യാ മാറ്റി കാ വെക്കണം. അപ്പോൾ തവദ്ദു ഉമ്മക്ക എന്ന് ഇവിടെ വരും. മനസ്സിലായോ? അടുത്തതോ, നവദ്ദു, നവദ്ദു ഉമ്മന, നാ ഉമ്മന, ഉമ്മി ഉമ്മന എന്ന് വരും. നവദ്ദു ഉമ്മന. മനസ്സിലായോ? അടുത്തതോ, ഇവിടെ നൻസുറു അകാരിബനാണ്, നെൻസുറു ഊ നല്ല ആന്നാണ്. നെൻസുറു അകാരിബന. അപ്പം എന്താ വരിക? ഇവിടെ നായ്ക്ക് ഇവിടെ ആ വെക്കണം. അൻസുറു അകാരിബീന്ന് വരും. അകാരി ബാ എന്നുള്ളവിടെ ബാഗിൻ്റെ യാ കിടണം. അപ്പം അൻസുറു അകാരിബി, ഇവിടെയോ തൻസുറു അകാരിബക്ക, തൻസുറു അകാരിബക്ക, നെൻസുറു അകാരിബന. അപ്പം ആയും തായും നായും പഠിക്കാനുള്ള ആക്ടിവിറ്റി നിങ്ങൾ പുസ്തകത്തിൽ പഠിച്ചതാണ്. അത് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി 12-ാമത്തേൽ വരുമ്പോൾ, ഉക്തുബ് ഇഖ്റുൽ ഫഖറ വാജിബ് അനൽ അസീല, ഒരു പാരഗ്രാഫ് ഉണ്ട്, ആ പാരഗ്രാഫ് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഇത് നമ്മളെ അദ്ദക്തൂർ മുഹത്തസ് അലി അഹമ്മദ് അൽ കുത്തുബ് ഷായറുൻ ഫിലിസ്തീനി, അഹമ്മദ് അൽ കുത്തുബ് ഷായറുൻ ഫിലിസ്തീനിയാണ്. അദ്ദേഹം ഖുദ്സിൽ ഫിലസ്തീനിൽ 1968 ജനിച്ചു. അദ്ദേഹത്തിന് ധാരാളം കവിതകൾ തുദർറസ് പഠിപ്പിക്കപ്പെടുന്നു. ഫിൽ മുഖറാത്തി ദിറാസിയ ഫി ഫിലസ്തീൻ, ഫലസ്തീനിലെ പാഠപുസ്തകങ്ങളിലുണ്ട്. വൽ ഇമാറാത്ത്സ് UAE, വൽ ജസായിർ അൾജീരിയ, വൽ മഗ്രിബ് മൊറോക്കയിലും പുസ്തകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കവിതകളുണ്ട്. മിൻ അഷ്ഹരി മുഅല്ലഫാതി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ, ആഖിറു സൂറത്തിലെ മൗലാത്തി, വ റിസാലത്തും മിൻ മൗലാത്തി, വ ഖൈസു വൽ ഖുദ്സ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. അപ്പോൾ ഇതെന്താണ് പാരഗ്രാഫ്? ചോദ്യം ഇതാണ്, ഐന വുലിദ ഷായർ, ഷായർ എവിടെയാണ് ജനിച്ചത്? സിമ്പിൾ അല്ലേ? ഉലിദ ബി ഖുദ്സ്, ഉലിദ ബി ഖുദ്സ്. ഐന തുദർറസു ഖസായിദുഹു, അദ്ദേഹത്തിൻ്റെ കവിതകൾ എവിടെയാണ് പഠിപ്പിക്കപ്പെടുന്നത്? എവിടെയാണ് തുദർറസ്? തുദർറസ് ഫിൽ മക്കറാത്ത് ദിറാസിയ ഫി ഫിലസ്തീൻ വൽ ഇമാറാത്ത് വൽ ജസായിർ വൽ മഗ്രിബ്, ഇത്ര എഴുതണം. ഓക്കെ, മാഹി അഷ്ഹർ മുഅല്ലഫാതി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ആഖിറു സൂറത്തിൻ ലി മൗലാത്തി വ റിസാലത്തും മി മൗലാത്തി എന്ന് എഴുതി അതിൻ്റെ ഉത്തരവായി. റെഡിയല്ലേ?
അടുത്തത് ഇവിടെ താഴേക്ക് വരുമ്പോൾ സിൽബിൽ മുനാസിബ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കതബത് ത്വാലിബു വൽ ജവാബ്, കുട്ടി എന്താണ് ഉത്തരം എഴുതി. ഹന്ന അൽ മുദരിസു അദ്ദാരിസ്, അധ്യാപകൻ വിദ്യാർത്ഥിയെ അഭിനന്ദിച്ചു. റജ അൽ ദാരിസു മിനൽ മദ്രസ, കുട്ടി അധ്യാപക വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് മടങ്ങി. അപ്പോൾ ഇതിന് പറ്റിയ ഒരു ഹാൽ, മൂന്ന് ഹാലുകൾ കൊടുത്തിട്ടുണ്ട്. ഹാല് അല്ലേ അവസ്ഥകൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ശരിയായ അവസ്ഥ ഇതിനോട് ചേർക്കണം. കതബ ത്വാലിബ് മസ്റൂറൻ സന്തോഷത്തോടെ, സഹീഹൻ ശരിയായിട്ട്, ഫാഖിറൻ അഭിമാനത്തോടെ. അപ്പോൾ ഏതാ വരിക? കതബൽ ജജ ഉത്തരം എങ്ങനെ എഴുതി? ശരിയായി എഴുതി എന്നല്ലേ, സഹീഹൻ. അപ്പോൾ അധ്യാപകൻ അഭിനന്ദിച്ചു, എങ്ങനെ? അഭിമാനത്തോടെ അല്ലേ, അഭിമാനത്തോടെ അഭിനന്ദിച്ചു. അപ്പോൾ കുട്ടി സ്കൂളിൽ നിന്ന് അത് കേട്ടിട്ട് സന്തോഷത്തോടെ മടങ്ങി, മസ്റൂറെ. ഓക്കെ, അങ്ങനെയാണത് വരിക. പതിനാലാമത്തത് അഇദ്ദ മുൽസഖൻ അൻ അഹമ്മിയത്തിൽ മാ വ സൂഹി ഇസ്തിഹ്ലാക്കിഹി. ഇവിടെ പോസ്റ്ററിന് ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് വെള്ളത്തിൻ്റെ ഉപയോഗവും അല്ല വെള്ളത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മോശം ഉപയോഗത്തെക്കുറിച്ചും ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇവിടെ ഞാൻ കുറച്ച് പോസ്റ്ററുകൾ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടു നോക്കൂ. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഖത്തറത്തുന അമാന അല്ലേ, ഖത്തറത്തുന അമാന. അതുപോലെ ലാ തുസ്രിഫ് ഫിൽ മാ വലൗ കുന്ത അലാ നഹ്രിൻ ജാരിൻ അല്ലേ, വെള്ളം പാഴാക്കരുത് നിങ്ങൾ ഒഴുകുന്ന നദിയിലാണെങ്കിലും. പിന്നെയോ, ഖത്തറത്തുന അമാന. അൽമാഉ മിഫ്താഹുൽ ഹയാത്ത്, വെള്ളം ജീവിതത്തിൻ്റെ താക്കോലാണ്. ഹാഫിദു അലൈഹി, അത് നിങ്ങൾ സംരക്ഷിക്കുക. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പോസ്റ്റർ ഉണ്ടാക്കാം. ലാ അതുറുഖ് സംബൂർ അൽ മാ മഫ്തൂഹൻ, ഞാൻ വെള്ളം അല്ല പൈപ്പ് തുറന്നിട്ട് പോവില്ല. പിന്നെ അൽമാഉ സർവത്തുൻ ലാ തുഖദർ ബിസമൻ, പൈസ കൊണ്ട് അളക്കാൻ പറ്റാത്ത ഒരു സമ്പത്താണ് വെള്ളം. ഇങ്ങനെയൊക്കെ പോസ്റ്ററുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതാണതിൽ പോസ്റ്റ് ഉണ്ടാക്കുന്നതിൽ ചെയ്യേണ്ടത്. പതിനഞ്ചാമത്തെ ഇഖ്തർ മിനൽ ജുമലി സഹീഹ മിനൽ ഇഖ്തറിൽ ജുമല സഹീഹ മിനൽ ആത്തിയ, താഴെയുള്ള സെൻറ്റൻസിൽ ശരിയായത് മാത്രം എടുത്തെഴുതുക എന്നാണ്. ഒന്നാമത്തെ അൽ മാഉ സമീനുൻ ലാ തുസ്രിഫുഹു, വെള്ളം വളരെ പ്രധാനമാണ്, വിലപിടിപ്പുള്ളതാണ്, അതിനെ പാഴാക്കരുത്. സഹീഹ അല്ലേ? അപ്പോൾ ഇത് ഈ സെൻറ്റൻസ് എഴുതണം. അൽ യൗമുൽ ആലമി ലിൽ ലുഗൽ അറബിയ ഫി താസി അഷ്ഹർ ഡിസംബർ, ലോക അറബി ഭാഷാ ദിനം ഡിസംബർ 19-ന്. സഹിയാണോ? അപ്പോൾ ഇത് എഴുതേണ്ട കാര്യമില്ല, ഡിസംബർ 18-ന് അല്ലേ. അ തഅദീനു സബബുൽ ലി തലവുസിൽ ബിയ, തഅദീൻ മൈനിങ് ഖനനം നടത്തുന്നത് പ്രകൃതിയെ മലിനീകരിക്കുന്നതിന് കാരണമാണ്. ഇത് ശരിയാണ് അല്ലേ? അപ്പോൾ ഈ സെൻറ്റൻസ് എഴുതണം. ഖറജ മാജിദ് ഇലാ ഖത്തർ ലി മുഷാഹദത്തി കൈസുൽ ആലം ലി ക്രിക്കറ്റ്, കൈസുൽ ആലം ലി ക്രിക്കറ്റ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ് കാണാനാണ് മാജിദ് എവിടെ പോയത്? എവിടെ പോയത്? ഖത്തറിൽ പോയത്. ശരിയാണോ? തെറ്റ്. അപ്പോൾ ഇതും തെറ്റാണ്. ഈ സെൻറ്റൻസ് എഴുതണ്ട, രണ്ട് സെൻറ്റൻസ് ശരിയായതുള്ളൂ. ഇപ്പോൾ ഈ നിലക്കും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. ഇനി നാലാമത്തെ അജുബിലി സലാസ്തി അസ്ഇല, താഴെയുള്ള സെൻറ്റൻസിൽ മൂന്നെണ്ണത്തിന് മാത്രം ഉത്തരം കൊടുത്താൽ മതി, മൂന്ന് സെക്ഷന് മാത്രം. അപ്പോൾ അഞ്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും, മൂന്നെണ്ണത്തിന് ഉത്തരം കൊടുത്താൽ മതി. ഇവിടെ ഒന്നാമത്തെ അജുബിലി സലാസ്തി അസ്ഇല, ഒന്നാമത്തെ മാജിദ് യഅമൽ ഫി ദുബായ്, മാജിദ് ദുബായിൽ ജോലി ചെയ്യുന്നു. യൗമൻ ഇത്തസലബി സ്വദീഖിഹി, ഒരു ദിവസം അവൻ്റെ കൂട്ടുകാരനെ കോൺടാക്ട് ചെയ്തു. അജ്മൽ ഫി ഖത്തർ അബറ വാട്സപ്പ്, വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്ത്. നുക്കമ്മൽ തിൽക്ക ദർദശ മിൻ ഖയാൽ, ഭാവനയിൽ നിന്ന് ആ ചാറ്റ് നമ്മൾ പൂർത്തിയാക്കണം, ഒരു ഹിവാറ് പോലെ. മനസ്സിലായോ? അപ്പോൾ മാജിദ് ഹലോ അജ്മൽ, ഹലോ അജ്മൽ, അജ്മലേ, ഹലോ അജ്മൽ ഡാഷ്, എന്താണ് ഇവിടെ അജ്മൽ പറഞ്ഞു? ഫിൽ ഖുർഫ വ അൻത, ഞാൻ റൂമിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഐന, ഐന എന്ന് എഴുതാറിയില്ലേ, ഐന അൻത, നീ എവിടെയാണ്? ഐന അൻത, അപ്പോൾ അഫിൽ ഖുർഫ എന്ന് പറഞ്ഞു. അപ്പോൾ അജ്മൽ വീണ്ടും ചോദിച്ചു, വ അൻത, വ അൻത, നീയോ? അപ്പോൾ ഇവിടെ എന്ത് പറയാം? നിങ്ങൾക്ക് എന്തും പറയാം. ഫിൽ ബൈത്ത് എന്നോ ഫിഷ് എരിക്കാന്നോ, ഫിഷ് എരിക്ക കമ്പനിയിലാണ്,
കമ്പനിയിലാണെന്നോ എന്ത് വേണമെങ്കിലും പറയാം അല്ലേ. ഫിഷെരിക്ക നിങ്ങൾ ഫിൽബൈറ്റ്സ്. അപ്പോൾ ഇവിടെ മാജി ചോദിക്കുന്നുണ്ട് മതാ തഴുതിയില്ല കേരള, എപ്പോഴാ കേരളത്തേക്ക് പോകുന്നത്? അപ്പോൾ അജ്മൽ സബാഹ ഖദിൻ, സബാഹ നാളെ രാവിലെ, സബാഹ ഖദിൻ അല്ലേ, അല്ലെങ്കിൽ ഒരു ഡേറ്റ് അങ്ങോട്ട് കൊടുത്താൽ എന്ത് വേണം കൊടുക്കാം. എപ്പോഴാണ് നീ പോകുന്നത്? സബാഹ ഖദിൻ. അപ്പോൾ വാ അൻത, നീയോ, നീ എപ്പോഴാണ് പോകുന്നത്? അപ്പോൾ ഇവിടെ വേറെ ഒരു ദിവസം കൊടുക്കാം. വാ അൻത, നീ ഫി ഫി അല്യൗമിൽ ഖമീസ് അല്ലെങ്കിൽ ഫിൽ യൗമിൽ ഖമീസ് ഔ ഫി യൗമിൽ ജുമഅ വെള്ളിയാഴ്ച, ഫിൽ യൗമിൽ ജുമഅ വെള്ളിയാഴ്ച പോകും എന്നൊക്കെ കൊടുക്കാം അല്ലേ. ഫിൽ യൗമിൽ ജുമഅ മതാ മൗഇദു തായിറ, എപ്പോഴാണ് ഫ്ലൈറ്റിൻ്റെ സമയം? അപ്പോൾ അസ്സാഅത്തു അസ്സാഅത്തു സാബിഅ അസ്സാഅത്തു സാബിഅത്തു ഏഴ് മണി സബാഹൻ. അസ്സാഅത്തു അസ്സാബിഹത്തു അസ്സാബിഅത്തു സബാഹൻ, രാവിലെ ഏഴ് മണി എന്ന് കൊടുക്കാം. വേറെ സമയം സബാഹ ആയതുകൊണ്ട് രാവിലെയുള്ള ഏത് സമയം നമുക്ക് കൊടുക്കാം. പിന്നെ അപ്പോൾ അജ്മൽ സൻ അൽ തഖീഫി കാലിക്കൂത്ത്, നമുക്ക് കാലിക്കറ്റിൽ വെച്ച് കാണാം ശുക്രൻ അഫ്വൻ. ഇങ്ങനെ ഒരു സിമ്പിള് ഹിവാറും ദർദശ പൂരിപ്പിക്കാനൊക്കെ പരീക്ഷയ്ക്ക് സാധ്യതയുണ്ട് കേട്ടോ. ഇനി പതിനേഴാമത്തത് നഖ്റ നുലാഹിൽ ഫഖറ വ നുഇദ് കശ്ഫൻ അൻ മസായ ലുഗൽ അറബിയ വ ഇംകാനിയാതിഹ അൽ വദീഫിയ. താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് അറബി ഭാഷയുടെ മസായ, അതിൻ്റെ ഗുണഗണങ്ങൾ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ അതിൻ്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് ഇവിടെ ഈ രണ്ട് കോളത്തിലാക്കി എഴുതാനാണ്. ഇവിടെ നോക്കുക, അൽ ലുഗൽ അറബിയ ലുഗത്തുൽ ഖുർആൻ, അറബി ഭാഷ ഖുർആൻ്റെ ഭാഷയാണ്. വ ലുഗത്തുൽ ജന്ന, ജന്നത്തിൻ്റെ ഭാഷയാണ്. വഹിയ ലുഗത്തു മുഖറത്തുൻ ലത ഹയത്തുൽ ഉമ്മൽ മുത്തഹിദ യു എൻ ഒയുടെ ഔദ്യോഗിക ഭാഷയാണ്. ഇതാ കാനത്തിലതേക്ക് മലക്കത്തും ഫിൽ ലുഗൽ അറബിയ, നിനക്ക് അറബി ഭാഷയിൽ കഴിവുണ്ടെങ്കിൽ അമാമക്ക വലായിഫും കസീറ, നിനക്ക് ധാരാളം ജോലികളുണ്ട്. ഫി മജാലാത്തി തർജുമ ട്രാൻസ്ലേഷൻ, വഫിൽ മുസ്തഷ്ഫയാത് ആശുപത്രി, വഫി തിജാറ ബിസിനസ്, വഫി ടെക്നോളജിയ ടെക്നോളജിയിൽ, വഫി ഷെരിക്കാത്തുൽ ആലമിയ ലോകത്തെ കമ്പനികളിലും പ്രമുഖ കമ്പനികളും അല്ലേ. അപ്പോൾ എന്താ മസായ, ഇതിൻ്റെ ഗുണഗണങ്ങൾ എന്താ? നമ്മളിതിൽ പാരഗ്രാഫിൽ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് നമുക്ക് എഴുതാം, അൽ ലുഗൽ അറബിയ ലുഗത്തുൽ ഖുർആൻ എന്നിവിടെ എഴുതാം, മസായയുടെ ഒന്നാമത്തെ എഴുതാം. പിന്നെ അൽ ലുഗൽ അറബിയ ലുഗത്തുൽ ജന്ന, അൽ ലുഗൽ അറബിയ ലുഗത്തും മുഖറത്തും ലത ഹയത്തുൽ ഉമ്മമി, അങ്ങനെ മൂന്ന് പോയിൻ്റ് നമുക്ക് മസായയായിട്ട് എഴുതാം. റെഡി അല്ലേ? ഇനി അതിൻ്റെ ഇംകാൻ സാധ്യതകളാണ് എന്താണ്? വലായിഫുൻ കസീറ ഫി മജാലി തർജുമ, എങ്ങനെ എഴുതണം? വലായിഫുൻ കസീറ ഫി മജാലി തർജുമ എന്നിവിടെ എഴുതാം. അതുപോലെ വലായിഫുൻ കസീറ ഫിൽ മുസ്തഷ്ഫയാത്ത്, വലായിഫുൻ കസീറ ഫി തിജാറ, വലായിഫുൻ കസീറ ഫി ടെക്നോളജിയാത്ത്, വലായിഫുൻ കസീറ ഫി ഷെരിക്കാത്തുൽ ആലമിയ, അങ്ങനെ നാല് പോയിൻ്റായിട്ട് ഇംകാനിയാത്തും എഴുതാം. സിമ്പിളല്ലേ? ഇങ്ങനെയും ചോദ്യങ്ങൾ പരീക്ഷിക്കാം. ഓക്കെ. ഇനി പതിനെട്ട്, നഖ്റൗ നിഖാത്സ് വ നുഇദ് ഖിസ്സാ ദാതിയ ലില്ലുഗൽ ഇൻജിലീസിയ. ഇവിടെ നിങ്ങൾ ഈ പാരഗ്രാഫ് വായിച്ചിട്ട്, പാരഗ്രാഫല്ല, ഇവിടെ താഴെ കുറേ സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച് ഖിസ്സാ ദാതിയ, അതിൻ്റെ എന്താണ് ബയോഗ്രഫി അല്ലെങ്കിൽ വ്യക്തി വിവരണം ശരിയാറാക്കുക എന്നുള്ളത്, ഓട്ടോബയോഗ്രഫി. നമ്മൾ മലയാള ഭാഷയെക്കുറിച്ച് നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിച്ചതാണ്, അതുപോലെ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇത് ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചാണ് അല്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലുഗത്തുൻ ജർമാനിയ ഗർബിയ, ലുഗത്തുൻ ജർമ്മൻ വെസ്റ്റ് ജർമ്മൻ ഭാഷ എന്നാണ്. പിന്നെ ജിഫ്രി ജിഫോറി ചോഷർ ചോഷർ, അദ്ദേഹമാണ് അബുൽ എന്താണ് അറിയ ഇംഗ്ലീഷ് ഭാഷയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് അല്ലേ. അഫ്തഖുറു ബി തുറാസി ഖനിയത്തും ബിൽ ഫുനൂനി വൽ ആദാബ്, കലകളും സാഹിത്യവും, കുത്തുബുൽ അൽമിയ വൈജ്ഞാനിക പുസ്തകങ്ങൾ, നോ എന്ന റിവായാത്സ് റിവായാത്സ് എന്ന റിവായാത്ത് നോവലുകൾ, നാടകങ്ങൾ, ഖിസസ് ഖിസസ് കഥകൾ. അപ്പോൾ നമ്മളെങ്ങനെ പറയുന്നത്? നമ്മൾ നമ്മുടെ പാഠപുസ്തകത്തിൽ എങ്ങനെ എഴുതിയത്? അന ലുഗത്തു മലയാളം എന്ന രീതിയിലേ, അതുപോലെ അന ലുഗത്തും ജർമാനിയത്തും ഗർബിയ, ഞാനൊരു വെസ്റ്റേഷ്യൻ ലാംഗ്വേജാണ്. ഇതിൻ്റെ മുമ്പിൽ നമ്മൾ അബീ എന്ന് കൊടുക്കാം,
അപ്പോൾ അവിടെ തുഞ്ചത്തഴിച്ച് എഴുത്തച്ഛനാണ് നമ്മൾ മലയാളത്തിൻ്റെ പറഞ്ഞത്. അപ്പോൾ അബി ജിഫ്രി ഷോഷർ അല്ലേ എന്നെഴുതുക. അന ലുഗത്തുൻ അന ലുഗത്തുൽ ഇഞ്ചിലിസിയ അന ലുഗത്തുൻ ജർമാനിയ ഗർബിയ, അങ്ങനെ പറയാം കേട്ടോ. ആദ്യം എന്ത് പറയണം? അന ലുഗത്തുൻ ഇഞ്ചിലിസിയ, ഞാൻ ഇംഗ്ലീഷ് ഭാഷയാണ്. അന ലുഗത്തുൻ ജർമാനിയ ഗർബിയ, അങ്ങനെ ചേർക്കാം. പിന്നെ അബി ജിഫ്രി ഷോഷർ, പിന്നെ ഈ വാക്കുകൾ അതുപോലെ തന്നെ ചേർക്കാം. അഫ്തഖറു ബി തുറാസി, എൻ്റെ പൈതൃകത്തിൽ ഞാൻ ഐ പ്രൗഡ് ഓഫ്, ഞാൻ അഭിമാനം കൊള്ളുന്നു. പിന്നെ ഖനിയത്തും ബിൽ ഫുനൂൻ, ഇതൊക്കെ അതിലുള്ള പോലെ തന്നെ എഴുതാം. അന ഖനിയത്തുൻ എന്ന് എഴുതാം, ഇതിന് മുമ്പിൽ വെറുതെ അന എന്ന് കൊടുത്താൽ മതി. അന ഖനിയത്തും ബിൽ ഫുനൂനി വൽ ആദാബ്, പിന്നെയോ, പിന്നെ ഈ ഇത് വൽ കുത്തുബിൽ എൽമിയ, ഇതിന് മുമ്പിൽ വെറും ഒരു മാ നിർത്താൽ മതി. വാ വാ. അന ഖനിയത്തും ബിൽ ഫുനൂനി വൽ ആദാബി വൽ കുത്തുബിൽ എൽമിയ ഇല്ലേ. അതുപോലെ വൽ റിവായാത്ത് വൽ മസ്റഹിയാത്ത് വൽ ഖിസസ് എന്നും പറയാം. ഇതിന് മുമ്പിലും വാ ചേർക്ക കേട്ടോ. ഇവിടെ ഒരു അന മാത്രം ചേർത്താൽ മതി. പിന്നെ വില്യം ഷേക്സ്പിയർ, വില്യം ഷേക്സ്പിയർ മൻഹുവ, അദ്ദേഹം ആരാണ്? അദീബുൻ ഇഞ്ചിലിസിയുൻ എന്ന് എഴുതുക. വില്യം ഷേക്സ്പിയർ എന്ന് എഴുതിയിട്ട് അദീബുൻ ഇഞ്ചിലിസിയുൻ, ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരനാണ് എന്നും കൂടി എഴുതിയാൽ നമ്മുടെ ഓട്ടോ ബയോഗ്രഫി, അറബി ഭാഷ അല്ല ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചുള്ള ഓട്ടോ ബയോഗ്രഫി തയ്യാറായി. റെഡിയല്ലേ? ഇനി പത്താമത്തെ അല്ല പത്തൊമ്പതാമത്തെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അക്മുൽ ഖിസ്സത്തൻ അൻ നഹ്റി ഭാരത ബി മുസാഹിദത്തിൽ കലിമാത് ഫിൽ ഖൗസൈൻ, താഴെ ബ്രാക്കറ്റിൽ കൊടുത്ത വാക്കുകൾ വെച്ചിട്ട് എന്താണ് ഭാരതപ്പുഴയെക്കുറിച്ച് ഒരു കഥ തയ്യാറാക്കുക എന്നുള്ളതാണ്. അൽ ഹയവാനാത്ത്, എന്താണ് മൃഗങ്ങൾ, ഇസ്മുഹ അതിൻ്റെ പേര്. അഷ്ജാർ മരങ്ങൾ, നുഫായാത്ത്, നുഫായാത്ത് വേസ്റ്റ്. മുലവസത്തൻ മലിനീകരിക്കപ്പെട്ടു. സൈഫ്, സൈഫ് എന്താണ്? വേനൽ. മാ വെള്ളം, മാവും കസീർ ധാരാളം വെള്ളം. അത്തുയൂർ പക്ഷികൾ. ഇത്രയും പോയിന്റ് ഉണ്ട്. ഇവിടെ എന്താണ് വരിക? കാനഹുനാക നജുറുൻ നെഹ്റുൻ, അവിടെ ഒരു നദി ഉണ്ടായിരുന്നു. യജിരീബി മിയാഹിൻ നഖിയ, അതെന്താണ്? എന്താണ് നല്ല തെളിഞ്ഞ വെള്ളവുമായി ഒഴുകുകയായിരുന്നു. ഡാഷ് നെഹ്റു ഭാരത, അതിൻ്റെ പേര് ഭാരതപ്പുഴ എന്നാണ്. അപ്പോൾ അതിൻ്റെ പേര് ഇസ്മുഹ എന്നല്ല മക്കളെ, ഇസ്മുഹു എന്നാണേ. ഇസ്മുഹു എന്ന് എഴുതുക കേട്ടോ. ഇത് ഇസ്മുഹ മാറ്റിയിട്ട് ഇസ്മുഹു നെഹ്റു ഭാരത. വക്കാന യജിരി കുല്ല യൗമിൻ, അതെല്ലാ ദിവസവും ഒഴുകും. എന്തുമായിട്ട്? വെള്ളവുമായിട്ടല്ല, അപ്പോൾ വെള്ളം, ധാരാളം വെള്ളം. ഏതാണ് നമുക്ക്? മാ ഉൻ കസീർ എന്നുള്ളത് ഇവിടെ വരണം. ബിമാ ഇൻ കസീർ, ശരിയല്ലേ. വഹുവ യുർവി, അത് കുടിപ്പിക്കും. ആരെ? യുർവി അൽ ഹയവാനാത്ത് അല്ലേ, അൽ ഹയവാനാത്ത് വത്തുയൂർ. വഹുവ യുർവി, ആദ്യം നമുക്കിവിടെ ഇവിടെ അൽ ഹയവാനാത്ത് വയ്ക്കാം അല്ലേ. പിന്നെയോ ഇവിടെ വത്തുയൂർ. പിന്നെയോ മരങ്ങളുമാണേ, വല്ലഷ്ജാർ മരങ്ങളെ, ശരിയല്ലേ. അപ്പോൾ വഹുവ യുർവി അൽ ഹയവാനാത്ത് വല്ലഷ്ജാർ വത്തുയൂർ വഗൈരിഹ. മറത്തിൽ അയ്യാം, അങ്ങനെ ഒരു ദിവസം കടന്നുപോയി. വഷുഹൂർ, മാസങ്ങൾ കടന്നുപോയി. തകയ്യർ താഹുവാൽ നെഹർ, നെഹറിൻ്റെ കാര്യങ്ങൾ മാറിപ്പോയി. റമൽ ഇൻസാൻ അല്ലാലിം, അക്രമിയായ മനുഷ്യൻ എറിഞ്ഞു. എന്തെറിഞ്ഞു? പുഴയിലേക്ക് വേസ്റ്റ് അല്ലേ. അപ്പോൾ അന്നുഫായാത്ത്, അന്നുഫായാത്ത് ഇവിടെ വരും, മനസ്സിലായോ. ഈല നെഹർ ഫസ്ബഹത്തിൽ മിയാഹ്, അങ്ങനെ വെള്ളം എന്തായി? മലിനീകരിക്കപ്പെട്ടതായി. അതിന് ഏതാ വാക്ക്? മുലവസത്തൻ എന്ന് വരും. ഓക്കെ. വഫി മൗസിമിൽ, ഫി മൗസിമിൽ മാത്രം, മഴക്കാലത്തത് വെള്ളം മലിനീകരിക്കപ്പെട്ടു. വ സ്വൈഫ്, ഏത് കാലത്തും, മഴക്കാലത്തും വേനൽക്കാലത്തും. വ സ്വൈഫ്. പിന്നെ ഫഹസിനൻ നെഹ്റു ഹുസ്നൻ ശദീദൻ, അപ്പോൾ നദി അങ്ങനെ ദുഃഖിച്ചു. അലാ ദുല്ലുമിൽ ഇൻഷ, മനുഷ്യൻ്റെ അക്രമത്തിൽ. അപ്പോൾ ഇത് ഇത്രയാണ്. ഏകദേശം ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.